നമസ്കാരം. കട്ടക്കട KSRTC ഡിപ്പോയിൽ കൺസെഷൻ എടുക്കാനെത്തിയ പിതാവിന്റെ മകൾക്കു നേരെ ജീവനക്കാർ നടത്തിയ അക്രമം ഞെട്ടലോടെയായിരുന്നു കേരളം ഇന്നലെ കണ്ടത്. മകളുടെ കൺമുന്നിൽ പിതാവിനെ മർദ്ദിക്കുന്നതും മകളുടെ നിലവിളിയും ഇന്നലെ തന്നെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതോടെ 4 ജീവനക്കാരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഹൈക്കോടതി അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ആറിനാട് യൂണിറ്റിലെ സ്റ്റേഷൻ മാസ്റ്റർ എ മുഹമ്മദ് ഷെരീഫ്, കട്ടകട്ടിപ്പൂരിലെ ഡ്യൂട്ടി ഗാർഡ് എസ് ആർ സുരേഷ് കുമാർ, കണ്ടക്ടർ എൻ അനിൽകുമാർ, അസിസ്റ്റന്റ് ഡി പി മിലൻ ഡോറിച്ച് എന്നിവരെയാണ് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത്. ജീവനക്കാരുടെ ആക്രമണത്തിൽ നടുവിന് പരിക്കേറ്റ പിതാവ് ആമച്ചൽ കുച്ചപ്പുറം ഗ്രീഷ്മ ഭവൻ പ്രേമൻ കട്ടകട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. പൂവച്ചൽ പഞ്ചായത്തിലെ ക്ലർക്കാണ് പ്രേമനൻ. ഇപ്പോഴത്തെ പ്രശ്നത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് KSRTC MD ബിജു പ്രഭാകർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ പോലെ വളരെ ചുരുക്കം ചില മാനസിക വിഭ്രാന്തിയുള്ള ജീവനക്കാരാണ് സ്ഥാപനത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നമെന്നും ഇങ്ങനെയുള്ള കളകളെ പറിച്ചു കളയുക എന്ന് തന്നെയാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള നിർദ്ദേശമെന്നും ബിജു പ്രഭാകർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തിരുത്തുവാൻ കഴിയാത്തവയെ തള്ളിക്കളയുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനും മുന്നോട്ട് പോകാനായില്ല. പ്രിയപ്പെട്ടവരെ, തികച്ചും നിർഭാഗ്യകരവും അങ്ങേയറ്റം വേദനാജനകവുമായ അപലപനീയവും ഒരിക്കലും നീതീകരിക്കാനാകാത്തതുമായ സംഭവമാണ് 29/2022 KSRTC കാട്ടാക്കട യൂണിറ്റിൽ ഉണ്ടായത്. പ്രസ്തുത സംഭവത്തിൽ ഞാൻ അതീവമായി ഖേദിക്കുന്നു. 27,000 ജീവനക്കാരുണ്ട് KSRTC എന്ന മഹാപ്രസ്ഥാനത്തിൽ. കുറേയേറെ വിഷയങ്ങൾ, സാമ്പത്തികം, ഭരണം, സർവീസ് ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, അച്ചടക്കം, വിവരസാങ്കേതികം, ആസൂത്രണം, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ കാലങ്ങളായി നിലനിന്നു പോന്നിരുന്നു. കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഏറെക്കുറെ വിഷയങ്ങൾ പരിഹരിച്ച് ശരിയായ പാതയിൽ അടുക്കുന്ന അവസരത്തിലാണ് അപ്രതീക്ഷിതമായി സ്ഥാപനത്തിന് അവമതിപ്പിലുണ്ടാക്കുന്ന അതിലേറെ ദുഃഖകരമായ ഒരു അനുഭവം കാട്ടകട യൂണിറ്റിൽ യാത്രാ കൺസെഷൻ പുതുക്കാനായി എത്തിയ വിദ്യാർത്ഥിനിക്കും പിതാവിനും നേരിടേണ്ടി വന്നത്. ഇത്തരത്തിൽ ഒരു വൈഷമ്യം ആ പെൺകുട്ടിക്കും പിതാവിനും പ്രസ്തുത KSRTC ജീവനക്കാരിൽ നിന്നും നേരിടേണ്ടി വന്നതിൽ ഈ സ്ഥാപനത്തിൻ്റെയും നല്ലവരായ മറ്റു ജീവനക്കാരുടെയും പേരിൽ പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ പോലെ വളരെ ചുരുക്കം ചില മാനസിക വിഭ്രാന്തിയുള്ള ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്നും ഏവരും മനസ്സിലാക്കണം. അത്തരക്കാരെ യാതൊരു കാരണവശാലും മാനേജ്മെന്റ് സംരക്ഷിക്കില്ല, വെച്ച് പൊറുപ്പിക്കില്ല. ഇതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിൻ്റെയും ഗവൺമെന്റിൻ്റെയും നിലപാട്. ഇങ്ങനെയുള്ള കളകളെ പറിച്ചു കളയുക എന്ന് തന്നെയാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ദയവായി ഒന്ന് ശ്രദ്ധിച്ച് വിലയിരുത്തുക. ജീവനക്കാരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഗൗരവപരമായ പരാതികൾ ഈ അടുത്ത കാലത്തായി തീരെയും ഇല്ല എന്ന് നിസ്സംശയം പറയാവുന്ന അവസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ ഞാൻ അതീവ ഗൗരവത്തോടെ കാണുന്നു. വിഷയം ശരിയായ ദിശയിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. KSRTC ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും വരുന്ന നല്ലവരായ ജീവനക്കാരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യബോധം നമുക്കേവർക്കുമുണ്ട്, ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഏതു സ്ഥാപനത്തിലും വളരെ ചുരുക്കം ചില പ്രശ്നക്കാർ ഉണ്ടായേക്കാം. അവരെ തിരുത്തുവാനായി പരമാവധി ശ്രമിക്കുന്നുണ്ട്. തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും അത്തരത്തിലുള്ളവരെ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി പുറത്താക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒറ്റപ്പെട്ട ഈ സംഭവത്തെ തെറ്റായി തന്നെ കണ്ട് KSRTC അതിലെ ജീവനക്കാർക്കും നിങ്ങൾ നാളിതുവരെ നൽകിവന്ന സ്നേഹവും സഹകരണവും ആത്മാർത്ഥതയും തുടർന്നും ഉണ്ടാകണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.